നമസ്കാരം. കേരളത്തിന്റെ വടക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ച് ഒരു പുതിയ സംസ്ഥാനം അല്ലെങ്കിൽ ഒരു പുതിയ ഒരു മേഖല തന്നെ കെട്ടിപ്പടുക്കണം 2030-ഓടെ. അതല്ലെങ്കിൽ 2030-ഓടെ കേരളത്തെ പൂർണ്ണമായി ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റണം, തമിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും ചില പ്രദേശങ്ങൾ കൂടി കൂട്ടിച്ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് ചില മത തീവ്രവാദ സംഘടനകളുടെയും വ്യക്തികളുടെയും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അവർ പരസ്യമായി പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ വലിയ ചർച്ചയായിരുന്നു, വാർത്തയായിരുന്നു. പക്ഷേ ഈ കേരള സർക്കാരോ അങ്ങനെയുള്ള ആളുകളോ ഒന്നും അതിൽ വലിയ ഒരു ശ്രദ്ധ കാണിച്ചില്ല. കാരണം ഈ മുസ്ലിം പ്രീണനം അല്ലെങ്കിൽ മതപ്രീണനം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPMന്റെ ഒരു പ്രത്യേക അജണ്ടയാണല്ലോ. അതവിടെ നടക്കട്ടെ. ഇപ്പോൾ ഈ വികസനം വരുമ്പോൾ മലബാറിനെ ഒഴിവാക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആ ഈ മലബാറിനെ ഒഴിവാക്കുന്നത് മലബാറിലെ സാധാരണ ജനങ്ങൾ പ്രതികരിക്കുന്നില്ല. പക്ഷേ ചില ആളുകൾക്ക് മലബാർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മലപ്പുറം എന്ന് പറഞ്ഞ് ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയത് കണ്ടു. കഴിഞ്ഞ ദിവസമാണ് അൻവർ സാദിഖ് ഫൈസി താനൂർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു മുസ്ലിം മത സംഘടനയുടെ പ്രസിദ്ധീകരണമായ സത്യധാരയുടെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ പോസ്റ്റിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിഘടനവാദത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വ്യതിയാനത്തിന്റെ കേരളത്തെ വെട്ടിമുറിക്കുന്നതിന്റെ അല്ലെങ്കിൽ വെട്ടിമുറിക്കണം എന്നാവശ്യപ്പെടുന്നതിന്റെ ഒരു ധ്വനി വായിച്ചെടുക്കാം എന്നൊക്കെയാണ് സമൂഹ മാധ്യമത്തിൽ പലരും കമന്റുകളായൊക്കെ അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിന് നൽകിയിരിക്കുന്നത്. നമുക്ക് ആ പോസ്റ്റ് ഏതാണ്ട് പൂർണ്ണമായി വായിക്കാം. അദ്ദേഹം ഒരു ചിത്രം സഹിതം പങ്കുവെച്ചുകൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നൽകിയിരിക്കുന്നത്. ആരോഗ്യ കേരളവുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ ജില്ലകളിൽ തുടങ്ങാനിരിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളുടെ കണക്കുമൊക്കെ കാണിച്ചുകൊണ്ട് കേരള സർക്കാർ നൽകിയ ഒരു പരസ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. പക്ഷേ ആ പറച്ചിലിന്റെ ധ്വനിയിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. ആ പോസ്റ്റ് കണ്ടതിന് ശേഷം കാണാൻ പറ്റുകയാണെങ്കിൽ ആരോഗ്യ മേഖലയുടെ മികവ് കാണിക്കാൻ കേരള സർക്കാർ നൽകിയ പത്രപരസ്യം ശ്രദ്ധേയമാകുന്നു. ഈ സർക്കാരിന്റെ സ്വജന പക്ഷപാതിത്വവും മലബാറിനോടുള്ള അവഗണനയും സ്വയം പരസ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരസ്യം വന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അൻവർ സാദിഖ് ഫൈസി താനൂർ, ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള മലപ്പുറത്തിന് വെറും 3 കുത്ത്, അതേസമയം എറണാകുളത്തിന് തെക്കോട്ടുള്ള ഭാഗങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അടയാളമുദ്രകൾ നിറഞ്ഞിട്ട് കാണാനേ സാധിക്കുന്നില്ല. മാറി മാറി വന്ന സർക്കാരുകൾ മലബാറിനോട് കാണിച്ചിട്ടുള്ള വിവേചനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പരസ്യത്തിൽ കാണുന്നത്. മലബാറിൽ +2 സീറ്റ് കിട്ടാതെ 10,000 അലയുമ്പോൾ തിരുക്കൊച്ചിയിൽ 10,000 സീറ്റുകൾ ആളില്ലാതെ ബാക്കി കിടക്കുന്നു. അതുപോലെ KSRTC ബസ്സുകളുടെ സർവീസ് ഇവിടെ കരച്ചിലുകൾക്കും വിലാപങ്ങൾക്കും അർത്ഥമില്ല. ഒന്നെങ്കിൽ കോഴിക്കോട് ആസ്ഥാനമായി മലബാർ സംസ്ഥാനം രൂപീകരിക്കാൻ ഇവിടെയുള്ളവർ തെലങ്കാന മോഡൽ തെരുവിലിറങ്ങുക. ഇവിടെയാണ് പ്രശ്നം. ഇത്രയും നേരം പറഞ്ഞ ഈ വിവേചനത്തിന്റെയും ഒക്കെ കഥ അവിടെ നിൽക്കട്ടെ, തീർച്ചയായും അങ്ങനെയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ രണ്ടാമത്തെ പാരഗ്രാഫാണ് പ്രശ്നം. ഇവിടെ കരച്ചിലുകൾക്കും വിലാപങ്ങൾക്കും അർത്ഥമില്ല. ഒന്നെങ്കിൽ കോഴിക്കോട് ആസ്ഥാനമായി മലബാർ സംസ്ഥാനം രൂപീകരിക്കാൻ ഇവിടെയുള്ളവർ തെലങ്കാന മോഡൽ തെരുവിലിറങ്ങുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആഴ്ചയിൽ 3 ദിവസം തങ്ങുന്ന വിധം അഡീഷണൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഭരണകേന്ദ്രങ്ങൾ മലബാറിൽ സ്ഥാപിച്ച് ഇവിടെ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുക. സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. പാർട്ടികൾ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകൾ തയ്യാറാക്കുന്ന സമയത്ത് ഇക്കാര്യം ഉറക്കെ പറഞ്ഞേ പറ്റൂ എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഉറക്കെ പറഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു അതിമോഹമായിരിക്കും ചിലപ്പോൾ. എന്തൊക്കെയായാലും ശരി, ഈ കോഴിക്കോട് ആസ്ഥാനമായുള്ള പുതിയ സംസ്ഥാനം, മലബാർ സംസ്ഥാനം രൂപീകരിക്കാനുള്ള ഒരു വളരെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള, അതായത് തെലങ്കാന വിഭജനവുമായി ബന്ധപ്പെട്ട സമര പരിപാടികളൊക്കെ തന്നെ അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഒരു കലാപഭൂമിയാക്കി മാറ്റാനും മലബാറിന് സ്വാതന്ത്ര്യം കൊടുത്ത് മലബാറിനെ ഒരു സംസ്ഥാനമാക്കി മാറ്റാനും ആഹ്വാനം ചെയ്യുന്ന കാര്യമല്ലേ ഈ ഫൈസി എന്ന് പറയുന്ന ഈ സത്യധാരയുടെ ചീഫ് എഡിറ്റർ നടത്തിയിരിക്കുന്നത്, അൻവർ സാദിഖ് ഫൈസി താനൂർ നടത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനകത്ത് തെറ്റ് പറയാൻ പറ്റുമോ? ഇത് ഒരു വിഘടനവാദത്തിന്റെ അല്ലെങ്കിൽ എന്ത് മാനദണ്ഡത്തിലായാലും ഒരു സംസ്ഥാനത്തെ വെട്ടിമുറിക്കണം എന്നാവശ്യപ്പെടുന്നത് അത്ര ശുഭകരമായ കാര്യമായി നമുക്ക് കാണാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ, അതായത് ഇസ്ലാമിക സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ 2030-ഓടെ ഇത് പൂർണ്ണമായും ഇസ്ലാമിക സംസ്ഥാനമായി മാറും എന്നുള്ള ഭീഷണിയൊക്കെ പല മേഖലകളിൽ നിന്ന് വന്നിരുന്നു. അതിനൊക്കെ തന്നെ പിന്തുണ, വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഉള്ള പിന്തുണ, പാകിസ്ഥാനിൽ നിന്നടക്കമുള്ള പിന്തുണയിൽ പ്രവർത്തിക്കുന്ന വിഘടനവാദ തീവ്രവാദ സംഘടനകൾ ഇവിടെ കേരളത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്ന് പലകുറി പറഞ്ഞതാണ്. യുണൈറ്റഡ് നേഷൻസ് പോലും അത് അംഗീകരിച്ചതാണ്. എന്നിട്ടും ഇവിടെ അതിനെതിരെ ഒരു അന്വേഷണം നടത്താനോ അതിനെതിരെ ഒരു നടപടിയെടുക്കാനോ ഇത്തരത്തിലുള്ള വിഘടനവാദവും നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെയുള്ള ഖാലിസ്ഥാൻ വിഘടനവാദം പോലെയുള്ള വിഘടനവാദ മത തീവ്രവാദ നടപടികൾ ഇവിടെ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും അമ്പെയ്യുമ്പോൾ ഇവിടെ എല്ലാവരും കൈകെട്ടി നോക്കി നിൽക്കുകയാണ്. ഇവിടെ മലബാർ കോഴിക്കോട് ആസ്ഥാനമായി പുതിയ സംസ്ഥാനം വേണമെന്നാണ് ഈ അൻവർ സാദിഖ് ഫൈസി താനൂർ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്ത് അടിസ്ഥാനത്തിൽ, അതായത് വികസനം ചെന്നെത്തുന്നില്ല അതുകൊണ്ട് വേഗം തന്നെ വെട്ടിമുറിച്ച് പുതിയൊരു സംസ്ഥാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നതിന്റെ ആ നൈതികത എന്താണ്, ധാർമ്മികത എന്താണ് എന്ന് പൊതുജനങ്ങളാണ് ചിന്തിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.